നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ ബ്രസീലിയൻ യുവ പ്രതിഭയായ വിക്ടോർ റോക്കിനെ സ്വന്തമാക്കിയിരുന്നു. അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം എന്നായിരുന്നു ബാഴ്സലോണയുടെ പദ്ധതികൾ. പക്ഷേ ആ ഒരു പദ്ധതികൾ അവർക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിക്ടോർ റോക്ക് അധികം വൈകാതെ തന്നെ എഫ് സി ബാഴ്സലോണ ടീമിനോടൊപ്പം ചേരും. താരത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ ബാഴ്സലോണയുടെ പരിശീലകനായ സാവി നൽകിയിട്ടുണ്ട്. അതായത് ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ ബ്രസീലിയൻ സൂപ്പർ താരം ടീമിനോടൊപ്പം ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യും എന്നാണ് സാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല റോക്കിനെ പോലെയുള്ള യുവതാരങ്ങളിൽ ഒരിക്കലും സമ്മർദ്ദം ചെലുത്തരുതെന്നും അങ്ങനെ ചെലുത്തിയാൽ അത് തിരിച്ചടിയാകും എന്നുള്ള ഒരു വാണിംഗ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ആരാധകർക്കായി കൊണ്ട് സാവി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാം നല്ലപടി നടക്കുകയാണെങ്കിൽ ഈ അവധിക്ക് ശേഷം അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. ഞങ്ങൾ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മികച്ച കണ്ടീഷനിൽ തന്നെയാണ് അദ്ദേഹം എത്തുന്നത്. വിക്ടോർ റോക്കിനെ പോലെയുള്ള യുവതാരങ്ങളിൽ നമ്മൾ സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. അവർ ഓരോ പടിപടിയായി കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾക്ക് പല മേഖലയിലും കാര്യക്ഷമതയുടെ കുറവുണ്ട്. അത് പല മത്സരങ്ങളിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. ലാലിഗയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ഇനി നിർബന്ധമായും ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. ഇതാണ് ബാഴ്സയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി ഉള്ളതിനാൽ തന്നെ റോക്കിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ലെവൻഡോസ്കി ഇപ്പോൾ ഒരു മോശം സമയത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോക്കിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആവശ്യം വളരെയധികം ഉയർന്നു വരുന്നുണ്ട്. 18 വയസ്സ് മാത്രമുള്ള ടൈഗറീഞ്ഞോ എന്നറിയപ്പെടുന്ന ഈ ഒരു യുവതാരത്തിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.